ഹലോ എല്ലാവർക്കും മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ഗോതമ്പ് വച്ചിട്ടുള്ള ഒരു ഓട്ടട ഇത് ആവിയിൽ ചുട്ടെടുക്കുന്ന ഇലയപ്പമല്ല രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയോ എപ്പോൾ വേണേലും നമുക്കിത് കഴിക്കാം ഇതേ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് ഉണ്ടാക്കാൻ വളരെ വേഗം വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അര കിലോ ഗോതമ്പ് പൊടി ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ തിരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഈ തേങ്ങയ്ക്കും ശർക്കരയ്ക്കും ഒന്നും കണക്കില്ല നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ ഇഷ്ടമാണെങ്കിൽ തേങ്ങ കൂടുതലെടുക്കാം അല്ല ശർക്കരയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ശർക്കര കൂടുതലെടുക്കാം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വാഴയിലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് കീറിയെടുക്കണം ഇതുപോലെ ചെറിയ പീസുകൾ ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അത് കുഴച്ചെടുക്കുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് മാവ് കുഴക്കണം ഇലയിലേക്ക് ഇങ്ങനെ ഒരു ഉരുളയായിട്ട് മാവ് വെച്ചിട്ട് കൈ വെച്ച് പരത്തി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് തേങ്ങ വിതറിക്കൊടുക്കണം കൈവെച്ച് മാവ് നന്നായി പരത്തി കൊടുക്കുന്നതിനനുസരിച്ച് ഓട്ടടിക്ക് നല്ല ആയിരിക്കും ഇനി തേങ്ങയ്ക്ക് മുകളിൽ നമ്മൾ ശർക്കര കൊടുക്കും ഇങ്ങനെ തേങ്ങയും ശർക്കരയും നിങ്ങൾക്ക് ഇഷ്ടത്തിന് തേങ്ങയും ശർക്കര ഇടാം അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ഇടാം ഇനി ശർക്കര വേണ്ടാത്തവർക്ക് തേങ്ങ മാത്രം വെച്ചും ഇത് ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ മാവ് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് വയ്ക്കാമെങ്കിൽ നമുക്ക് നല്ലതായിട്ട് പരന്ന് കിട്ടും മാവ് നല്ലതായിട്ട് പരത്തി എടുക്കാൻ പറ്റും നമുക്ക് ഇലയിൽ ഇനി നമ്മൾ ഈ ഇലയുടെ സെൻ്റർ വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കണം മടക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാ ഭാഗത്തും അതിൻ്റെ മാവൊക്കെ എത്തി നല്ല സെറ്റാവും ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് സ്റ്റവ് ഓണാക്കി പാത്രം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട്ടടയെ ഇതിലേക്ക് വച്ചു കൊടുക്കാം പണ്ട് കാലത്ത് അട ഓട്ട് ചട്ടിയിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിന് എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത് പണ്ടൊക്കെ അമ്മുമ്മമാരൊക്കെ വിറകടുപ്പിൽ വെച്ച് ഇത് ഉണ്ടാക്കി തിന്നുമായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ വോട്ടെട ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം മറു സൈഡ് കൂടി വേവാനായിട്ട് ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കണം തീ കൂട്ടി ഇടരുത് ലോ ഫ്ലെയിമിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കാവൂ അല്ലെങ്കിൽ വേഗം ഇലയൊക്കെ കരിഞ്ഞ് പുറമൊക്കെ കരിഞ്ഞ് അകം വേവാതെയും ഇരിക്കും ഒരു പത്ത് മിനിറ്റ് മതി നമ്മുടെ വോട്ടെട വേഗം തന്നെ റെഡിയായി ആയിക്കിട്ടും ടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ വേഗം ഉണ്ടാക്കാം നമുക്കിത് ശർക്കരയൊക്കെ തിളച്ച് ഇതിന് പുറത്തിങ്ങനെ തേൻ പോലെ പുറത്തോട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കേ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നുണ്ട് എണ്ണ പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് നല്ല ഹെൽത്തിയാണ് കഴിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറക്കല്ലേ വേറെയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കാണണേ അപ്പം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വേണ്ടൊരു റെസിപ്പിയായിട്ട് വരുന്നതാണ് അതുപോലെ എല്ലാവർക്കും ബായ് ഉണ്ടാക്കി നോക്കണേ മറക്കല്ലേ ശർക്കര വെച്ചോ പഞ്ചസാര വെച്ചോ ശർക്കരയും പഞ്ചസാരയും ഇല്ലാതെ തേങ്ങ വെച്ചോ നിങ്ങൾക്കിതുണ്ടാക്കാം